ഇത് ഞാനാണ് ഈ വെള്ളനാടിൻ്റെ എല്ലാം എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് സ്ത്രീകളാണെന്ന പരിഗണന കൊടുക്കാതെയാണ് ഇവിടെ കിടന്ന് ഈ അക്രമം അത്രയും കാണിച്ചത്. ആ കൊച്ചിൻ്റെ കയ്യിൽ തട്ടിൽ തെറിപ്പിക്കുന്ന, അടിക്കുന്ന, ഇങ്ങനെ ഓങ്ങി വെട്ടുന്ന കാഴ്ച നമുക്ക് വാട്സപ്പ് മൊബൈലിലൂടെ കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഇത്, അതായത് അവർ ഗൗരവമായിട്ട് അതും എടുത്തിട്ടില്ല. അധികാരത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് കേരള പോലീസ് ഈ ശശിക്ക് അനുദിനമായ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം ശശിയുടെ ഇപ്പോഴത്തെ പാർട്ടി മാറ്റം ആ പുതിയ ഒരു പ്രസ്ഥാനത്തിലെ ചേക്കേറിയുകൊണ്ട് ഇങ്ങനെ വെള്ളാണ്ട് ശശി ജാമ്യം കിട്ടിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ഉപദ്രവിക്കാൻ, കുട്ടി ഉപദ്രവിച്ച് കുറച്ച് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. കാരണം FIR ശശി ആയിട്ടില്ല. കാരണം വിസ്മയ എന്താ പറഞ്ഞത്, ശശി അറസ്റ്റ് ചെയ്യും. അന്ന് നമ്മളെ വാർത്ത കഴിഞ്ഞ് മണിക്കൂർ ശശി അറസ്റ്റ് ചെയ്തു, പക്ഷേ അകത്ത് കയറി അതുപോലെ തിരിച്ചറിയും. CPM എന്താണ് CPM തീർച്ചയായിട്ടും നമുക്കറിയാം, CPM അങ്ങനെ തന്നെയാണ്. അവരെ ആരും നമ്മുടെ മുഖ്യൻ അവരെ വെച്ചോണ്ടിരിക്കുകയോ അകത്തേക്ക് ഇല്ല. ഈ കടയിൽ ഏതാനും ദിവസം മുമ്പാണ് വെള്ളണ്ട ശശി അതിക്രമം ഉണ്ടായത്. അന്ന് ശശി അറസ്റ്റ് ചെയ്യുന്നു, പക്ഷെ മണിക്കൂറുകൾക്കകം തന്നെ വീണ്ടും ജാമ്യം കൊടുക്കുകയാണ്. വെള്ളണ്ട ശശിയെ പറ്റി എന്താണ് നാട്ടുകാർക്ക് അഭിപ്രായം? വെള്ളനാട് ശശിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഒരു ബാധ്യതയാണ് ഈ നാട്ടിനിപ്പോൾ വന്നു വന്ന്. പുള്ളി 10 ആണ്ടുകളോളം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും പല പദവികളിൽ ഇരുന്ന ആളാണ്. പക്ഷേ ഓരോ നാൾ കഴിയും തോറും ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇയാളെ കൊണ്ട്. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൈക്കൂലി തന്നെയാണ്. കൈക്കൂലി എന്ന് പറഞ്ഞാൽ അഴിമതിയും കൈക്കൂലിയും. ഓരോ കടയിൽ കയറി കാശ് ചോദിക്കുന്ന കാശ് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ അവരെ പ്രതിയാക്കാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ അവർക്കെതിരെ ആക്രമിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2 നാൾ മുമ്പ് ഇവിടെ നടന്നത്. അതായത് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മൾ കേരളത്തിൽ ഭരിക്കുന്നത്. ആ സർക്കാരിൻ്റെ ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്കും 8 വയസ്സുള്ള ഒരു കുട്ടിയാണെന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ കയ്യിൽ പരിക്കേൽപ്പിച്ചത്. ഈ വെള്ളണ്ട ശശി ഈ അടുത്ത കാലത്താണ് CPMലോട്ട് വന്നത്. ആദ്യം കോൺഗ്രസിനുണ്ടായ സമയത്ത് ഇതേപോലെ ഉണ്ടായിസം ഉണ്ടായത്. ഇപ്പോൾ ഏത് പാർട്ടിയിൽ നിന്ന്, പുള്ളിക്ക് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഉപജീവന മാർഗമാണ്. ഏത് പാർട്ടിയിൽ നിന്നാലും പുള്ളി ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ഒരുപാട് കേസിൽ പ്രതിയാണ്. ഇതേ ഗുണ്ടായിസം തന്നെയാണ് ഇദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഇവിടുത്തെ ഈ വെള്ളനാട് ഈ കടയാറ്റ് ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഒരു ബോർഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ബോർഡ് ഞങ്ങൾ നാട്ടുകാർക്ക് ഇതുവഴി പോകുമ്പോൾ ബോർഡ് ഒതുങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ തന്നെ ബോർഡ് വഴിയിൽ റോഡിനോട് ചേർന്നിരിക്കുന്ന ബോർഡ് എടുത്ത് മാറ്റേണ്ട അവകാശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിനാണ്. ഇത് ഞാനാണ് ഈ വെള്ളനാടിൻ്റെ എല്ലാം എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് സ്ത്രീകളാണെന്ന പരിഗണന കൊടുക്കാതെയാണ് ഇവിടെ കിടന്ന് ഈ അക്രമം അത്രയും കാണിച്ചത്. എന്നിട്ടോ അവർ ആ സമയത്ത് പോലീസ് വന്നിട്ട് ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. അപ്പോൾ തീർച്ചയായും ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് ഈ സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമത്തിനും കുട്ടിക്ക് നടന്ന അതിക്രമത്തിനും കൃത്യമായി അവർക്ക് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടികളുണ്ടാവണം. അതിനുവേണ്ടി അവർ ഇന്നലെ ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഇന്നലെ ബാലാവകാശ കമ്മീഷനിലും പട്ടികജാതി കമ്മീഷനിലും DGP പരാതി കൊടുത്തിട്ടുണ്ട്. നീതി ഉറപ്പാക്കുന്ന നേരെ അവരിതിൻ്റെ പിന്നാലെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് ഉള്ള ഒരു വളരെ മോശപ്പെട്ട കാര്യമാണ് നടന്നത്. നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഈ സ്ത്രീകളോടും കുട്ടികളോടും തന്നെയാണ് ഈ നാട്ടുകാർ മൊത്തം നിലകൊള്ളുന്നത്. ഇങ്ങനൊരു അതിക്രമം ഉണ്ടായിട്ട് എന്താണ് ഈ നാട്ടിലെ ജീവിക്കുന്ന നാട്ടുകാരനെ ചേട്ടൻ എന്ന് പറയാനുള്ളത്? നാട്ടിലെ ഭയങ്കര ഏറ്റ ഏർപ്പേ ഉള്ളൂ, അത്ര എതിർപ്പാണ്. ആ എതിർപ്പാണ്. ഇത് ഉണ്ടായിസാണല്ലോ, ഇത് ഉണ്ടായിസാണ് അങ്ങനെ കാണിക്കുന്നത്. വലിയ എതിർപ്പാണ്, ഇത് എതിർപ്പാണ്. അവരെ കൊണ്ടാഴ്ച കാണിച്ച് പൈസ വാങ്ങിക്കാം. പോലീസ് ഇത്രയും ഇവർക്ക് അനുമതിയേ ഉള്ളൂ, ഇല്ല അവർക്ക് സപ്പോർട്ട് പണങ്ങൾക്ക് കൊണ്ടാഴ്ച കാണിക്കാം. അമ്മയും കൊച്ചുമോനും ഉപദ്രവിച്ച് വെള്ളനാട് ശശി ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അത് ഇത്രയും ക്രൂരമായിട്ട് അക്രമം നടത്തിയിട്ടും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി വന്നിരിക്കുകയാണ്. FIR അമ്മ പറഞ്ഞാലോ ഒന്നും ഇല്ലാന്ന് പറയണത്. FIR എൻ്റെ മരുമകളുടെ പേര് മാറ്റി അവൾ ഇട്ടിട്ടില്ല. കാരണം അവൾ ഈ പട്ടികജാതി വർഗത്തിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ടായിരിക്കാൻ മാറ്റിയത്, അതിന് നമുക്കറിയാൻ വയ്യ. അവരത് ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഇത്, അതായത് അവർ ഗൗരവമായിട്ട് അതും എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് അതിന് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ വയ്യ. ഏത് രീതിയിലാണ് അവർ ജാമ്യം വാങ്ങിച്ചത്, ഏതൊക്കെ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൊണ്ടല്ലോ. FIR യാതൊന്നും ഇല്ലാത്ത ഒരു പ്ലെയിൻ ഒരു FIR കിട്ടി. ശശിക്ക് ജാമ്യം കിട്ടുന്ന രീതിയിലുള്ള FIR ആണ് കിട്ടിയത്.
ചുമ്മാ സാധാരണ ഒരു അതെ അതെ പോലീസ് വന്ന് നേരിട്ട് സംസാരിച്ച് ഞങ്ങൾ എല്ലാ വിവരങ്ങളും പറഞ്ഞതാണ്. മരുമകളുടെ പേരെ ഉൾപ്പെടുത്തിയിട്ടില്ല, പേരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നേരത്തെ അവളെ അടിച്ചതായിട്ടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അതെല്ലാം അതിലുണ്ട്, ഞാൻ കൊടുത്ത പരാതിയിലുണ്ട്. അതും പിന്നെ FIR ആയിട്ട് അവരുടെ എൻ്റെയും മോൻ്റെയും പേര് കുഞ്ഞിൻ്റെയും പേര് മാത്രമേ അതിലുള്ളൂ. അതിനെപ്പറ്റി എനിക്കൊന്നും അഭിപ്രായമില്ല, കാരണം നമുക്ക് അറിയാൻ വയ്യ, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചേട്ടാ, ഏതാനും ദിവസത്തിന് മുമ്പാണ് ഇവിടെ ഈ ഹോട്ടലിൽ വെള്ളനാട് ശശിയുടെ ഒരു ദുണ്ടാഴ്ച നടന്നത്. നാട്ടുകാരനെ ഇതിൽ ചേട്ടൻ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നാട്ടുകാരനെന്നുള്ള നിലയിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇത് അങ്ങേറ്റം ഒരിക്കലും ഒരു പ്രദേശത്ത് നടക്കാൻ പാകില്ലാത്തൊരു കാര്യമാണ് ഇവിടെ നടന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് ബിസിനസ് വ്യാപാര മേഖലയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ ഉപജീവനത്തിന് വേണ്ടി ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്, ഇവിടെ വന്ന് ഗുണ്ടാപിരിവ് ചോദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർ പൈസ കൊടുക്കാനില്ലായിരുന്നു, അങ്ങനെ ഈ ബോർഡ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസമായി പ്രശ്നമുണ്ടാക്കുകയും മൂന്നാം ദിവസം വീണ്ടും കടയിൽ കയറി വന്ന് അതിക്രമം കാക്കിയപ്പോൾ ആ 8 വയസ്സ് പ്രായമുള്ള കൊച്ച് മൊബൈലിൽ അത് പകർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ആ കൊച്ചിൻ്റെ കയ്യിൽ തട്ടിൽ തെറിപ്പിക്കുന്ന, അടിക്കുന്ന, ഇങ്ങനെ ഓങ്ങി വെട്ടുന്ന കാഴ്ച നമുക്ക് വാട്സപ്പ് മൊബൈലിലൂടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എന്നിട്ടും അധികാരികൾ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവർ ആശുപത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവരുടെ മൊഴി പോലും രേഖപ്പെടുത്തി FIR രേഖപ്പെടുത്താതെ ജില്ലാ പഞ്ചായത്ത് അംഗം ശശിയെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു നടപടിയാണ് അയർനാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് ജനാധിപത്യത്തിനും നമ്മുടെ നിയമപാലക രംഗത്തും നടന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനീതിയാണ്, നിയമലംഘനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുണ്ടായിരിക്കുന്നത്. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ആ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ഞങ്ങളെല്ലാവരും നാട്ടുകാർ ഒരുമിച്ച് ആ കുടുംബത്തിനോടൊപ്പം അവർക്ക് നീതി ലഭിക്കുന്നതിനുണ്ടാകും. ഈ ശശി എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പും നമ്മൾ പത്രങ്ങൾ കണ്ടതാണ്, റൌഡി ലിസ്റ്റിൽ, അയർനാട് പോലീസിൻ്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഈ ശശി. ഇതിനു മുമ്പും ശശി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും കഴിഞ്ഞ കാലങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള ഗുണ്ടായിസം നിരന്തരമായി കാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനെതിരെ അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഈ കടയുടെ ഇവിടെ കച്ചവടം നടത്തുന്ന ആ കുടുംബത്തിന് ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. മറ്റൊരു കാര്യം, ഈ റോഡ് തോന്നിയിട്ട് ഇത് ശശിയാണെന്ന്, ഇവിടെ എന്ത് വെക്കണമെന്ന് തീരുമാനിച്ച് ശശിയാണെന്ന് പറയുന്നത്, അന്ന് ശശിക്ക് പറയാൻ പറ്റുമോ ഈ റോഡിൽ എന്ത് നടത്തണമെന്ന്? അത് ഒരു കാരണവശാലും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പറയാൻ കഴിയില്ല. കാരണം ഇത് PWD റോഡാണ്, അല്ല ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത റോഡല്ല. ശശി ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ പൈസ ചോദിക്കുകയും കൊടുക്കാതിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കുന്നത് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. പല തവണയും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാൻ കഴിയും ബോർഡ് എവിടെയാണ് വെച്ചിരിക്കുന്നത്. ഒരു ഗതാഗത തടസ്സവുമില്ലാതെയാണ് ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ റിപ്പോർട്ട് ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് CPMന്റെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി CPMന്റെ നേതാക്കന്മാർ പത്രത്തിൽ അദ്ദേഹം CPM അംഗമല്ല എന്ന് പറയുകയും എന്നാൽ അദ്ദേഹം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ ഒത്താശയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് FIR ഉൾപ്പെടെ കൃത്രിമം വാങ്ങിച്ചുകൊണ്ട് ഇവിടുത്തെ CPM നേതാക്കന്മാരുടെ പൂർണ്ണമായ സപ്പോർട്ട് കൊടുക്കി തന്നെയാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോയത്. ആ പോലീസിൻ്റെ നിലപാട് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. അവരുടെ നിയമപാലകരെന്നുള്ള നിലയിൽ ഒരു സാധാരണക്കാരായ ദളിത് കുടുംബത്തിന് അവർക്ക് വേണ്ടുന്ന പരിരക്ഷ കൊടുക്കേണ്ടത് അയർനാട് പോലീസിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. അത് എന്തായിരുന്നാലും ആ നീതി നിഷേധത്തിനെതിരെ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അവർക്കൊപ്പം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടുകാരെന്ന നിലയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ അറിവനുസരിച്ച് നാട്ടുകാരെന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ കാലം കൊണ്ട് ഇദ്ദേഹം ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം ഇതുപോലെയുള്ള അതിക്രമങ്ങളാണ് നടത്തുന്നത്. നാട്ടിൽ ഇതുപോലെ പല പ്രാവശ്യങ്ങളിൽ ഇത് ഒരു പക്ഷേ ഒരു ഉപജീവനം നടത്താൻ വേണ്ടി ഒരു കുടുംബം നടത്തുന്ന ഒരു ചായക്കടയാണ്. ആ കടയിൽ കയറി അതിക്രമം നടത്തിയ പോലെ തന്നെ ഒട്ടനവധി പൊതുമുതലുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും ധിക്കാരപരമായ നടപടി, അങ്ങനെയാണ് അദ്ദേഹം ആദ്യം ഞങ്ങൾ അറിയാവുന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നേരത്തെ ഒരു കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങളും ആ പാർട്ടിക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വന്നപ്പോഴാണ് അദ്ദേഹം ആ പ്രസ്ഥാനം വിട്ട് ഒരു പുതിയ പാർട്ടി ചേക്കേറിക്കൊണ്ട് വീണ്ടും ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുകയും അത് പല മാർഗങ്ങളിലൂടെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ജനങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ ഈ ഒരു കുടുംബം വളരെ ലോണെടുത്തും വളരെ കഷ്ടപ്പാട് സഹിച്ചാണ് സ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള വളരെ മോശമായ അതിക്രമം കുട്ടി അടിക്കുകയും അതുപോലെ തന്നെ വളരെയധികം ഒരു പൊതുപ്രവർത്തകനെ ചോദിച്ച രീതിയിലല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തുകയും അതിന് പല പ്രാവശ്യവും
ഈ ഇത്തരത്തിലുള്ള നടപടികൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള പൊതുമുതൽ നശിപ്പിക്കുന്ന കാര്യത്തിലായാലും ജനദ്രോഹമായ പല നടപടികളും ഇതുപോലെയൊക്കെ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഇതിന് ഈ കേരളത്തിലെ പോലീസ് വളരെ ജാഗ്രതയോടെ ഇതിനെ കൈകാര്യം ചെയ്യണം. അതുപോലെ ഇനി മേലിൽ ഇതുപോലെയുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും മേലുള്ള അതിക്രമം ആരും തന്നെ ഇതുപോലെയുള്ള പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ ചെയ്യാൻ പാടില്ല. ചെയ്താൽ കടുത്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ്. ശശിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള FIR ആണ് കേരള പോലീസ് ഇട്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് അത് ഈ അധികാരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കേരള പോലീസ് ഈ ശശിക്ക് അനുദൂനമായ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം ശശിയുടെ ഇപ്പോഴത്തെ പാർട്ടി മാറ്റം ആ പുതിയൊരു പ്രസ്ഥാനത്തിൽ ചേക്കേറിയുകൊണ്ട് ആ പാർട്ടിയുടെ പ്രസ്ഥാനത്തിലോട്ട് പോയതുകൊണ്ട് ആ മുന്നണിയാണ് ഇപ്പം ശശിയെ ഇങ്ങനെ FIR ഇടാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിച്ചുകൊണ്ട് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിസ്മയ, എനിക്ക് ഒരുപാട് കേസുകളുണ്ട്, എന്ത് ചെയ്യണം അറിയില്ല. ഈ മാധ്യമ രംഗത്ത് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് കേസുണ്ട്. എന്ത് ചെയ്യണം, ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ? അതൊന്ന് പറഞ്ഞു. കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗ്ഗം എന്താണ്? അവർ CPM പാർട്ടിയാണ്. CPM പാർട്ടിയോ എങ്ങനെ കേസിന് രക്ഷപ്പെടുന്നു പറയുന്നത്? അയ്യോ, നമ്മുടെ മുഖ്യം പിന്നെ എന്തിനാണ് തലപ്പത്തിരിക്കുന്നത്? പാർട്ടിയിലാണെങ്കിൽ ഏത് കേസാണെങ്കിലും നൈസായിട്ട് ഒരു കേസ്. ഈ വെള്ളാണ്ട് ശശി രക്ഷപ്പെട്ടു അങ്ങനെയാണോ പറയണത്? പറയാനുണ്ടോ? നാട്ടുകാർ പറയുന്ന കേട്ടില്ലേ? അതൊക്കെ പരമ രഹസ്യമാണല്ലോ, രഹസ്യമൊന്നുമല്ല അത്. അത് ശരിയാണ്, കാരണം ശശിയെ രക്ഷപ്പെടാൻ വേണ്ടി പോലീസ് FIR-ലും രക്ഷപ്പെടാൻ വേണ്ടി കോടതിയിൽ എത്തുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി. പൊന്ന് ചേട്ടാ, അതിപ്പോ പോലീസ് ആണെങ്കിലും ഏത് നയമാണെങ്കിലും കോടതി ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ സർക്കാർ ഉള്ളിടത്തോളം കാലം നൈസായിട്ട് ഒരു തരം വേറെ ആരും വേണ്ട. ചേട്ടൻ ധൈര്യമായിട്ട് CPM പാർട്ടിയിൽ പോയി ചേർന്നു. അപ്പോൾ CPM പാർട്ടിയിൽ ചേർന്നാൽ രക്ഷപ്പെടും, കേസൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ വിസ്മയ പറയുന്നത്. എന്തായാലും സംഭവ സ്ഥലത്ത് നിന്ന് ക്യാമറമാൻ ആശിഷിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷും വിസ്മയ വെങ്കടേഷ്.